गुड मॉर्निंग। कर रहे हैं नमल वैज्ञानिक मोटे प्रवर्तन ठट प्रतिरूपात्मक ठट अब इन नाम मनस इतम ठटे मूं ठटे कड़ा संभव कुटी की अव पूर्ण लगे इन नवर कंटेंट प्रत्यक्ष अलग प्रत्यक्ष संवेदन नाम डिस्कसा संवेदन मुंब वाईक आवश्यक ई सब वाई संवेदन नमक सेंसेशन सेंसेशन पवर ना सेंस ऑर्गन उपयोग नाम सेंसा सेंसेशन अदान संवेदन ऐसी पर्यावरण घटक स्वाधीनता ज्ञानेन्द्रिय उपाग अनुभव संवेदन मणक अच्छी पुलून अचि अलगूं संवेदन सेंसेशन सेंस ऑर्गन उपयोग नाम ज्ञानेन्द्रिय उपयोग अनुभव संवेदनमें ज्ञानेन्द्रिय सहाय मूल नमक कौन നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ലഭിക്കും. ആ അനുഭവത്തിന് അവർക്ക് പേരാണ് എന്ത് സംവേദനം എന്ന് പറയുന്നത്. അഞ്ചിന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അതിനാൽ അഞ്ചു തരം സംവേദനങ്ങളുണ്ട്. അവ ഏതെല്ലാമുണ്ട്? ദർശന സംവേദനമുണ്ട്, അതുപോലെ തന്നെ ഹിയറിങ്, അതുപോലെ തന്നെ മണം, എന്തൊക്കെയാണ് നമ്മുടെ ചുണ്ട്, അങ്ങനെ അഞ്ചെണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. സ്കിന്ന് ഇതെല്ലാം ഉണ്ടെന്ന് അറിയാം. അപ്പൊ ആ അഞ്ചെണ്ണം നമ്മൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് നമ്മൾ ഓർത്ത് വെക്കുക. ആ സെൻസ് ഓർഗൻ വെച്ചെഴുതുക. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുക, ഇതാണ് സെൻസ് ഓർഗൻ വെച്ച് നമ്മൾ എന്ത് എന്തെങ്കിലുമൊക്കെ അനുഭവം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം അനുഭവങ്ങൾ നമ്മൾ പറയുന്നവരാണ് എന്ത് സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ എന്ന് പറയുന്നത്. സംവേദനം വളരെ ലളിതമായ ഒരു മാനസിക പ്രക്രിയ സംവേദനം അല്ലെ. വളരെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും സംവേദനം. നമുക്കിപ്പം നിങ്ങൾ തന്നെ സ്ക്രീനിൽ നിന്നപ്പോൾ കാണുന്നത് ഒരു സംവേദനമാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നത് മറ്റൊരു സംവേദനമാണ്. അവ വളരെ ലളിതമായ ഒരു മാനസിക പ്രക്രിയയാണ് സംവേദനം എന്ന് പറയുന്നത്. അതിന് ചില സവിശേഷതകളുണ്ട്, അവ എന്തെല്ലാമാണെന്ന് നോക്കാം. അർത്ഥപൂർണമല്ലെങ്കിൽ സംവേദനം ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ എടുക്കുന്ന ക്ലാസ് വേറൊരു കാര്യമാണ് ചിത്രം കാണിക്കുന്നെങ്കിൽ നോ യൂസ്, അതാ പറയുന്നത്. അപ്പം അർത്ഥപൂർണമല്ലെങ്കിൽ സംവേദനം ശ്രദ്ധിക്കപ്പെടുന്നില്ല. തീവ്രതയ്ക്കനുസരിച്ച് സംവേദനത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ കാര്യക്ഷമത വർദ്ധിക്കും അല്ലെ. നിങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് അതിനകത്ത് കേട്ടിരിക്കാൻ നോക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ റാൻഡമായിട്ട് നിങ്ങളുടെ നെയിംസ് കോൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, വരുന്നുണ്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കും അല്ലേ. എനിക്ക് എനിക്ക് നേരെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ നോക്കിയിരിക്കും. അപ്പം തീവ്രതയ്ക്കനുസരിച്ച് എന്ത് ചെയ്യും, സംവേദനത്തിന്റെ കാര്യക്ഷമയും വർദ്ധിക്കുന്നു. എല്ലാ സംവേദനത്തിനും ഗുണം തീവ്രത വ്യക്തത എന്ന് വേണ്ടി അല്ലേ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുന്നതിനൊരു ഗുണമുണ്ട്, അതിനൊരു തീവ്രതയുണ്ട്, അതിനൊരു വ്യക്തതയുണ്ട്. നിങ്ങളിപ്പോ കാണുന്നതിനൊരു ഗുണമുണ്ട്, ഒരു തീവ്രതയുണ്ട്, ഒരു വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അല്ലേ. ഈ സെൻസ് ഓർഗൻ നമ്മൾക്ക് തന്നെ കിട്ടിയത് നമുക്ക് സംവേദനം മാത്രം ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകണം, അതാണ് സംഭവം. അപ്പം എല്ലാ സംവേദനത്തിനും ഗുണം തീവ്രത വ്യക്തത എന്നിവയുണ്ട്. പിന്നെ അടുത്താണ് വിവിധ മാനസിക പ്രക്രിയകൾ ഉൾച്ചേർന്ന പ്രവർത്തനമാണ് സംവേദനം അല്ലെ. ഇപ്പൊ നിങ്ങൾ മാനസിക പ്രക്രിയകൾ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയുണ്ട്, ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കണം, അതിന് ഇതെല്ലാം വരും. മാനസിക പ്രക്രിയകളോടാണ് നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത് അല്ലെങ്കിൽ കയറിയിരിക്കും ഇല്ല. ഒബ്വിയസ്ലി നമ്മൾ ഉഴപ്പി നടക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ മാനസിക പ്രക്രിയകൾ ഉൾച്ചേർന്ന പ്രവർത്തനമാണ് സംവേദനം എന്ന് പറയുന്നത്. സംവേദനത്തിന്റെ കാര്യസ്ഥം സംബന്ധിച്ച് വ്യക്തികളിൽ മാറ്റം ഉണ്ടാകും അല്ലേ. ഇപ്പൊ ചിലർക്ക് ഭയങ്കരമായിട്ട് സെൻസേഷൻ പവർ ഭയങ്കര കൂടുതലായിരിക്കും, ചിലർക്ക് ഇച്ചിരി വീക്ക് ആയിരിക്കും, പക്ഷെ അവരത് വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു അല്ലേ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, സംവേദനത്തിന്റെ കാര്യസ്ഥം സംബന്ധിക്കുന്ന വ്യക്തികളിൽ മാറ്റം ഉണ്ടാകും. നമുക്കറിയാൻ പറ്റും ചിലർക്ക് ഭയങ്കര സെൻസേഷണൽ പവർ ആയിരിക്കും, സെൻസേഷണൽ വ്യക്തികൾ അല്ലേ, എല്ലാ കാര്യവും ഭയങ്കര കണ്ണിങ് ആയിട്ട് ചെയ്ത് കണ്ട് ഒക്കെ നോക്കി ചെയ്യേണ്ടത് ചെയ്യുന്ന ആൾക്കാരാണ് സംവേദനം, അല്ലെങ്കിൽ നമ്മൾ സെൻസേഷൻ പവർ എന്ന് പറയും. അപ്പൊ ഓരോ വ്യക്തിയുടെ അത് ഓരോ രീതിക്കായിരിക്കും കാണുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംവേദനം എന്താണ്, സംവേദനത്തിന്റെ സവിശേഷതകൾ എന്താണ് നമ്മൾ ഓർത്തിരിക്കണം. ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യം വന്ന് കണ്ടിട്ടില്ല, ഒരു വട്ടം കണ്ട് വന്നിട്ടുണ്ട്, ഒറ്റ വട്ടം അല്ലാതെ വേറെ വട്ടം വന്ന് കണ്ടിട്ടില്ല. ഓക്കെ, ഈ ചിത്രം സജീവിച്ചാരാണ് ഡോറയാണ്. അതായിട്ട് നോക്കാം ചിത്രത്തിൽ എന്താണുള്ളത്, ഇതെന്താണ്, ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് തോന്നിയത്, ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് തോന്നുന്ന വെച്ചിട്ട് വലിയ കാര്യങ്ങളായിരിക്കും അല്ലേ. ഇപ്പൊ കുട്ടികൾക്ക് തോന്നുന്ന അത് ഡോറ നമുക്ക് ഡോറ ബുജിയൊക്കെ വഴി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുട്ടികൾ പറയും. പക്ഷെ നമ്മൾ പറയുന്ന ഇച്ചിരി ഹൈ ലെവലിൽ ചിന്തിച്ചായിരിക്കും പറയുന്നത്. എല്ലാവരും കാണുന്ന ഒരേ ചിത്രം എന്നാൽ വിശദീകരണ വ്യത്യാസം വരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നുണ്ടോ, നമ്മളിപ്പോ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്, പക്ഷേ കൊച്ചുപിള്ളേരാണ്. അയ്യോ ഞാൻ ഇന്നലെ ടി വി കണ്ടപ്പോൾ ഡോറ ബുജിയെ കണ്ടു, എന്നോട് പറഞ്ഞു പാലത്ത് നിന്ന് വഴി കാണിക്കാൻ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ കോട്ടയം കയറി വഴി കാണിക്കാൻ പോയി എന്നൊക്കെ കുട്ടികൾ പറയും. നമ്മൾ അങ്ങനെ പറയും ഡോറ ബുജി ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്,
അതിനെ എടുക്കും കുട്ടികളെ ഇങ്ങനെ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറയാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഉണ്ടോ? എല്ലാവരും കാണുന്ന ഒരു ചിത്രമാണ്, എന്നാൽ വിശദീകരണത്തിന് വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓരോരുത്തരുടെയും അനുഭവത്തിന് വ്യത്യസ്തമാണ് അല്ലെ? നമുക്ക് ആ ഭുജികൾ ഡോറ ഭുജികൾ കൊണ്ടുള്ള അനുഭവങ്ങൾ എന്താണ്, വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചെന്ന് അവർക്കേ അറിയത്തുള്ളൂ, ഓരോരുത്തർക്ക് അറിയത്തുള്ളൂ. ആണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഓരോ വ്യക്തിയുടെ വ്യത്യസ്ത മനോവിധാനമാണ് സൃഷ്ടിക്കുന്നത് അല്ലെ? നമ്മൾ എന്റെ കാഴ്ചപ്പാടി പറഞ്ഞാൽ എന്താണ്, ഡോറ ഭുജി പിള്ളേരെ ഒരു നല്ലൊരു ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വിഷ്വലൈസേഷൻ ഇഫക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ലാംഗ്വേജും അവരുടെ സംസാരശേഷിയും അതുപോലെ തന്നെ ഭാഷാ തരത്തിലുള്ള ഒരുപാട് കാര്യത്തിൽ ഗുണം ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മൾ ഡോറ ഭുജി കാർട്ടൂണെ കാണുന്നത് പിള്ളേർ കാണുന്ന എന്റർടൈൻമെന്റ് ആയിരിക്കും, നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നല്ലൊരു കാർട്ടൂൺ ക്യാരക്ടറായിട്ടായിരിക്കും. അത് ഇറ്റ്സ് ഡിപെൻഡ്സ് അപ്പോൺ യുവർ വിഷ്. അപ്പൊ നമ്മുടെ വിഷന് അനുസരിച്ചാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളും നടക്കുന്നത്. കാരണം ഓരോ വ്യക്തിയിലും വ്യത്യസ്ത മനോവിധാനമാണ് സൃഷ്ടിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ ഓരോരുത്തർക്കും വീക്ഷിക്കുന്നത് വ്യാഖ്യാനിക്കുന്നത് വ്യത്യസ്ത തരത്തിലാണ്. ഇപ്പൊ ഞാൻ വ്യാഖ്യാനിച്ച പറഞ്ഞായിരിക്കില്ല നിങ്ങളോട് ചോദിച്ചാൽ വ്യാഖ്യാനിക്കുന്നത്, ഒബ്വിയസ്ലി വേറെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജ്ഞാനേന്ദ്രിയത്തിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളെ ഓരോരുത്തർക്കും വീക്ഷിക്കുന്നത് ഓരോരുത്തരും വീക്ഷിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും വ്യത്യസ്ത തരത്തിലായിരിക്കും. അപ്പൊ നമ്മൾ കണ്ട കാര്യത്തെ പറ്റി നമ്മൾ പറയുക അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ പലതരത്തിൽ കൂടിയായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രത്യക്ഷണം? അടുത്താണ് എന്താണ് പഠിച്ചത്? എന്താണ് എന്താണ് സംവേദനം? സംവേദനം പ്രത്യക്ഷണം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നോക്കിയേ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതിൽ ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു. സംവേദനത്തിലൂടെ ഉളവാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈമാറ്റം വരുത്തുന്നത് തുടങ്ങുന്നത് സംവേദനത്തിലൂടെ ഉളവാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരിക്കുമ്പോൾ പ്രത്യക്ഷണം ഉണ്ടാകുന്നു. അതായത് പര്യാവരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോട് കൂടിയ മാനസിക പ്രക്രിയ പ്രതികരണമാണ് പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ. എന്താണ് പ്രത്യക്ഷം എന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി നമുക്ക് സെൻസേഷൻ വഴി നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ആ മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, നമ്മളതിനെ അർത്ഥം കൊണ്ടുവരണം. എന്താണ് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അതിന് അർത്ഥം കൈവരിക്കുമ്പോൾ അവിടെ എന്തുണ്ടായി, പ്രത്യക്ഷണം ഉണ്ടായി. നമ്മൾ ഈ മുമ്പേ പറഞ്ഞു, തീരിയെ കണ്ട കുട്ടി പൂജയെ കണ്ടപ്പോ എന്താന്ന് പറഞ്ഞു, തീരി എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ കുട്ടിക്ക് അത് നാല് കാലും വാലും ഒരു തലയും ഉള്ളതുകൊണ്ട് കുട്ടി ആദ്യം വിചാരിച്ചിരുന്ന സംഭവം കീരി എന്ന് വിചാരിച്ചത്. പക്ഷെ പൂച്ചയുടെ ചിത്രം മനോചിത്രം കുട്ടി രൂപീകരിച്ച് പൂച്ച എന്ന് പറഞ്ഞു കൊടുത്ത് പൂച്ചയാണ് കുട്ടിക്കതിന്റെ അർത്ഥം കൈമാറിയപ്പോ കുട്ടിക്ക് അവിടെ എന്തുണ്ടായി, പ്രത്യക്ഷണം ഉണ്ടായി. ആ പ്രത്യക്ഷം കാണുമ്പോഴാണ് കുട്ടി ഇനി അടുത്ത പൂച്ച കാണുമ്പോൾ അത് പൂച്ച തന്നെയല്ലാതെ കീരി അല്ലെന്ന് പറയാൻ സാധിക്കും. പക്ഷേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സംവേദനത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരുമ്പോൾ അവിടെ പ്രത്യക്ഷണം ഉണ്ടാകുന്നു. അതായത് പര്യാവരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോട് കൂടിയ മാനസിക പ്രതികരണമാണ് പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രത്യക്ഷണത്തിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തെല്ലാം, പ്രത്യക്ഷണത്തിനുണ്ടാകുന്ന മറ്റ് പ്രത്യേകതകൾ നോക്കിയേ. സംവേദനത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യക്ഷണം. നമുക്കറിയാൻ പറ്റും സെൻസേഷനും പ്രത്യക്ഷനും, സെൻസേഷനും അതുപോലെ തന്നെ പെർസെപ്ഷനും കണക്റ്റഡ് ആണ്. കാരണം സെൻസേഷൻ ഉണ്ടായാൽ മാത്രമേ അവിടെ പെർസെപ്ഷൻ ഉണ്ടാകത്തുള്ളൂ. സെൻസേഷൻ ഉണ്ടായിട്ട് പെർസെപ്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ഒരു യൂസും ഇല്ല. നമുക്ക് ഹ്യൂമാ സെൻസേഷൻ മാത്രം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാം, നമ്മൾ കണ്ടു അല്ലെ കേട്ടു, എന്താണ് കണ്ടത് എന്താണ് കേട്ടത് അതാണ് ഇമ്പോർട്ടൻസ് അല്ലേ. ഇപ്പൊ ഞാൻ പുറത്തോട്ടിറങ്ങി കുറെ കാഴ്ചകൾ കണ്ടു, എന്താ കണ്ടത് എന്താണ് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതെന്ന് ചോദിച്ചാൽ ഉത്തരവില്ലെങ്കിൽ ദേർ ഇസ് നോ യൂസ് അല്ലേ. അപ്പൊ അതാണ് ചോദിച്ചത്. അപ്പം സംവേദനത്തിന്റെ അടിസ്ഥാനമാക്കാണ് പ്രത്യക്ഷണം നടക്കുന്നത്. അപ്പം സംവേദനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രത്യക്ഷണം ഉള്ളൂ. അത് മുന്നറിവുകളെ പറ്റി മുന്ന മുന്ന മുന്നറിവുകളെ പുതിയ അറിവുമായി ബന്ധപ്പെട്ടാൻ സാധിക്കുന്നില്ല. നമുക്കിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പുതിയ അറിവുകളെ ബന്ധപ്പെടാൻ സാധിക്കും. ഇപ്പൊ പൂച്ച തന്നെ പൂച്ചേനെ കുട്ടി നിരീക്ഷിച്ചു, കുട്ടിയെ കുട്ടി പൂച്ച കുട്ടി പൂച്ചേനെ കുട്ടി നിരീക്ഷിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി പൂച്ചയ്ക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലായി. അതുപോലെ പൂച്ച പാല് കുടിക്കും, അതുപോലെ തന്നെ പൂച്ച മരത്തിന് വെള്ളമൊക്കെ ചാടി കയറും. അത് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കുട്ടി നിരീക്ഷിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് ഒരു മുന്നറിവുണ്ട്, പൂച്ചയാന്ന് അറിയാമെന്നൊരു മുന്നറിവുണ്ട്. അതിനെ പുതിയ അറിവായിട്ട് ബന്ധപ്പെട്ടതാണ്. പൂച്ച മരം കയറും, അതുപോലെ തന്നെ മതിലൊക്കെ പെട്ട ചാടി കിടക്കും, പൂച്ച മീൻ കഴിക്കും, അതുപോലെ തന്നെ പാല് കുടിക്കും, അതുപോലെ തന്നെ പൂച്ച ഒരു എന്താണ് വെജിറ്റബിൾസ് കഴിക്കും, അതുപോലെ തന്നെ നോൺ വെജും കഴിക്കും. ഇതെല്ലാം കുട്ടിക്ക് എങ്ങനെ മനസ്സിലാകും, വഴിയെ 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 മനസ്സിലാണ്. അതാണ് മുന്നറിവുകളെ പുതിയ അറിവുകൾ ബന്ധപ്പെടുന്നതിനെ സഹായിക്കും. പ്രത്യക്ഷണം സെലക്റ്റീവ് ആണ്. ചില സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് വരത്തുള്ളൂ, നമ്മുടെ പ്രത്യക്ഷണം സംഭവിക്കത്തുള്ളൂ. പ്രത്യക്ഷണത്തിന് ഐക്യവും സമഗ്രതയും ഉണ്ട്, ഐക്യവും സമഗ്രതയും ഉണ്ടെന്ന് പറയാം. അടുത്ത നോക്കിയേ, ഓക്കെ, പ്രത്യക്ഷണത്തിന് ഐക്യവും സമഗ്രതയും ഉണ്ട് അല്ല. സംവേദനം പ്രത്യക്ഷണമുള്ള ബന്ധം ഈ ചിത്രത്തിൽ കുറിപ്പ് തയ്യാറി ക്ലാസ് എടുക്കുക വേണ്ട. നമുക്ക് പറയാൻ പറ്റും സംവേദനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യക്ഷണം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ പ്രത്യക്ഷണം മനസ്സിലാക്കി മാത്രമേ നമുക്ക് സംവേദനം കൊണ്ട് നമ്മൾ സെൻസേഷൻ കൊണ്ട് അർത്ഥം അല്ലെങ്കിൽ സംവേദനം കൊണ്ട് പ്രയോജനമുള്ളൂ. ചുമ്മാ ഒരു കാര്യം കണ്ട് കേട്ട് അറിഞ്ഞെങ്കിൽ പോകുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പറയില്ലേ ഒരു ചെവി കൂടി കെട്ടി മറ്റൊരു ചെവി കൂടി ഇറക്കി വിട്ടിട്ട് അതിൽ കാര്യമില്ല. അതിന് എന്താണെന്ന്, ഒരു ചെവി കൂടി മറ്റൊരു ചെവിയിലോട്ട് പോകുന്ന അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെ എന്താണ് ഒരു കാര്യം നടന്നതെന്ന് നമ്മളൊന്ന് പ്രത്യക്ഷണം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിലല്ലേ തന്നെ വേണം ഒരു സംവേദനം കാണണം, ഇതിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രത്യക്ഷണവും കാണണം. അതാണ് ഉദ്ദേശിക്കുന്നത്.
അടുത്ത ഒരു കോൺസെപ്റ്റ് ഉള്ളതാണ് എന്താണ് ആശയ രൂപീകരണം, കോൺസെപ്റ്റ് ഫോർമേഷൻ. ഇവിടെ ഇമ്പോർട്ടൻ്റ്, ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടോ. ഈ സംവേദന പ്രശ്നം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ഉണ്ടാകുന്ന സംവേഷണമാണ് സംവേദനം, അതായത് നമ്മുടെ സെൻസേഷൻ ആണ്. സെൻസേഷൻ വഴി നമുക്ക് എന്താ ഉണ്ടാകുന്നു, പെർസെപ്ഷൻ ഉണ്ടാകുന്നു, അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആശയ രൂപീകരണം വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആശയ രൂപീകരണം, കോൺസെപ്റ്റ് ഫോർമേഷൻ പഠന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ആശയ രൂപീകരണത്തിനുള്ളത്. വളരെ സങ്കീർണമായ മാനസിക പ്രക്രിയകളിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നത്. ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണെന്ന ആശയം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ വിശദിക്കാൻ എന്തെല്ലാം മാനസിക പ്രക്രിയകളും കടന്നു പോകുന്നു പരിശോധിക്കാം. നോക്കേ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാൻ നൽകും. നമുക്ക് പഠിക്കേണ്ടത് ഈ ബ്രാക്കറ്റിലുള്ള സാധനം മാത്രം പഠിക്കാൻ. എന്താണ് ആശയ രൂപീകരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആശയ രൂപീകരണം മാനസിക പ്രക്രിയയുടെ സാധ്യമായ ചോദിച്ചാൽ ഇങ്ങനെ എഴുതേണ്ടത്? ആദ്യം സംവേദനം. സംവേദനം ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഒരു സെൻസേഷൻ ഉണ്ടാകണം. സെൻസേഷൻ ഉണ്ടായിക്കൊണ്ട് അവിടെ എന്താണ് ഒരു പ്രത്യക്ഷം ഉണ്ടാകും, സംഭവം എന്നത് മനസ്സിലാകണം. അതിനിട്ട് അതിനെ വർഗീകരിക്കാൻ സാധിക്കണം, അതിനിട്ട് തന്നെ സാമാന്യവൽക്കരിക്കണം. നമ്മൾ ചോദിച്ച രണ്ടാം ക്ലാസ്സിലെ ജീവികളുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച്, അപ്പൊ സംവേദനത്തിന്റെ എക്സാമ്പിൾ ആണല്ലോ, ജീവികളെ കാണുന്നു, അത് സംവേദനം അല്ലെ, കാണുന്നു. ഒരു ജ്ഞാനേന്ദ്രിയത്തിന്റെ അനുഭവം പോലെ നമ്മൾ ഉണ്ടാക്കിയതാണ് ജീവികളെ കാണുന്നു, അതാണ് നമ്മുടെ സംവേദനം. നമ്മൾ കണ്ണു വെച്ചാണ് നമ്മൾ അത് കണ്ടത്, ജീവികളെ കണ്ടത്. ഇനി എന്താണ് വേണ്ടത്? പ്രത്യക്ഷണം, അതിനെ നമുക്ക് മനസ്സിലാക്കണം. എന്താണ് നമ്മൾ ചോദിക്കാനായിരുന്നു? സഞ്ചാര രീതി. സഞ്ചാര രീതി എങ്ങനെ വ്യത്യസ്തപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നോക്കി അതിനെ പ്രത്യക്ഷണം നമ്മൾ സംഭവിക്കണം. പ്രത്യക്ഷണത്തിൽ എന്താ വന്നത്? പ്രത്യേകതകൾ സഞ്ചാര രീതി ഉൾപ്പെടെ പറയുന്നു. നമ്മൾ ഓരോ ജീവികളുടെയും പ്രത്യേകതകൾ, സഞ്ചാര രീതി. ഇപ്പം പശുവാണെങ്കിൽ നടക്കുന്നു, ആടാണെങ്കിൽ നടക്കുന്നു, പാമ്പാണെങ്കിൽ അഴയുന്നു, പല്ലിയാണെങ്കിൽ ഈ ഭിത്തിയിലൊക്കെ കയറി നടക്കുന്നു. ഇതൊക്കെ ഓരോരോ സഞ്ചാര രീതിയാണ്. മീനാണെങ്കിൽ നീന്തുന്നു, അതേപോലെ തന്നെ തവളയാണെങ്കിൽ കരയിൽ വെള്ളം ജീവിക്കുന്നുണ്ട്. ഓരോ സഞ്ചാര രീതിക്ക് അനുസരിച്ചാണ് മാറ്റം വരും. പക്ഷിയാണെ പറക്കുന്നു, അതുകൊണ്ട് ഓരോ രീതികൾ നമ്മൾ ഇവിടെ കണ്ട ജീവികൾ തന്നെ എടുത്തു, അതിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ സഞ്ചാര രീതി ഉൾപ്പെടെ നമ്മൾ പറയുന്നു. അതാണ് പ്രത്യക്ഷം. നമ്മളൊരു കോൺസെപ്റ്റ് ഫോർമേറ്റ് ചെയ്തു, അതായത് നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടായി ഇവിടെ. നമ്മൾ കണ്ട കാര്യത്തെ സെൻസേഷൻ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു, പെർസെപ്ഷനോട് കൊണ്ടുവന്നു. ഇനി നമ്മൾ അതിനെ വർഗീകരിക്കണം. എന്ത് ചെയ്യണം? വർഗീകരിച്ചാൽ നമ്മൾ ഒരു ഒരേ പ്രത്യേകതയുള്ളവരെ കൂട്ടങ്ങളാക്കി. ഇപ്പൊ പക്ഷികളെല്ലാം ഒരു കൂട്ടങ്ങളാക്കി, നാൽക്കാലികളെല്ലാം ഒരു കൂട്ടങ്ങളാക്കി, രണ്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു കൂട്ടങ്ങളാക്കി, നിലത്തോട് എഴയുന്നവയെ ഒരു കൂട്ടത്തിലാക്കി ഉണ്ടാവും. അപ്പൊ ഒരേ പ്രത്യേകതയുള്ള കൂട്ടത്തിലായിരുന്നു വർഗീകരണം. അവിടെ വർഗീകരണം നമ്മൾ സംഭവിച്ചു, അത് നടത്തി. അത് എന്തിനാണ്? എല്ലാ ജീവികളും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണെന്ന് നമ്മൾ സാമാന്യവൽക്കരിച്ച് അല്ലേ. നമ്മൾ കണ്ടു പക്ഷികള്, അതുപോലെ തന്നെ നാൽക്കാലികള്, അതുപോലെ തന്നെ കരയിലും വെള്ളത്തിൽ ജീവിക്കുന്നത്, അതുപോലെ തന്നെ എഴുചിന്തികള്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആംഫിബിയൻസ്, ഇതൊക്കെ എന്താണ് ഓരോ ജീവികളും ജീവിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ചുറ്റുപാടിലും അതിൻ്റെതായിട്ടുള്ള ശരീര പ്രവർത്തിക്കും വെച്ചാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ്, എല്ലാ ജീവികളും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ്. നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്നായിരുന്നു, ജീവികളുടെ സഞ്ചാര രീതി, ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു കണ്ടോ, ഏറ്റവും അവസാനം ഈ നാല് സ്റ്റെപ്പ് കൂടി നമ്മൾ കണ്ടുപിടിച്ചത്. ഏതൊക്കെയായിരുന്നു സ്റ്റെപ്പുകൾ? പ്രത്യക്ഷണം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ നമ്മള് ആശയ രൂപീകരണം നടക്കുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സംവേദനം കേട്ടോ, ഒന്നാമത്തെ സംവേദനം. അതിന് എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ വെച്ച് എഴുതാൻ പറഞ്ഞാലും ഒന്നാമത് ജീവികളെ കാണുന്നു, ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. ഒന്നാമത് കൊടുക്കുന്നതാണ് സംവേദനം, ഇത് ഒന്നാമത്തേത്. രണ്ടാമത്തേതാണ് പ്രത്യക്ഷണം. മൂന്നാമത്തേത് അതിനെ പ്രത്യക്ഷം കണ്ടത് നമ്മൾ എന്നെ എടുത്തു വർഗീകരിച്ചു. പിന്നെ അതിനെ എടുത്തു അതിനെ നമ്മൾ നാലാമത് നമ്മൾ സാമാന്യവൽക്കരിച്ചു, നാല് ചെയ്തു. ഇനി എക്സാമ്പിൾ ആണ് ഈ മേള് നമ്മൾ രണ്ടിന് അടയാളപ്പെടുത്തി കേട്ടോ. ഒന്നാമത്തെ ആണെങ്കിൽ ജീവികളെ കാണുന്നു, നമ്മളൊരു ഹെഡിങ് കൊടുക്കണം, ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ് നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ നമ്മൾ സംവേദന കാര്യം എന്ത് എഴുതണം? ജീവികളെ നമ്മൾ കണ്ടു, നമ്മൾ കണ്ട ജീവികളെ നമ്മൾ എങ്ങനെ എടുത്തു? കൃത്യത അനുസരിച്ച് നമ്മൾ തരം തിരിച്ചു പറഞ്ഞു, അതാണ് നമ്മൾ പ്രത്യക്ഷം. നമ്മളൊരു കോൺസെപ്റ്റ് നമ്മൾ ഫോം ആക്കി. ഇനി അതിനെ നമ്മൾ വർഗീകരിച്ചു, അതാണ് ഓരോ ജീവികളുടെയും പ്രത്യേകത നമ്മൾ കൂട്ടം കൂട്ടമായിട്ട് മാറ്റി വെച്ചു, അതിനെ നമ്മൾ വർഗീകരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? സാമാന്യവൽക്കരണം നടത്തി. അതായത് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് എന്ത്, നമ്മൾ കുറെ ജീവികളെ നിരീക്ഷിച്ചു, അല്ലെ ലിസ്റ്റ് ഓഫ് നമ്മൾ ആനിമൽസ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ കിട്ടിയത്? എല്ലാ ജീവികളും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ജീവികളുടെ സഞ്ചാര രീതിയെല്ലാം വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ കാര്യം ഓർത്ത് വെക്കുക, സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ചുമ്മാ മനസ്സിലാക്കി പഠിച്ചാൽ മതി, എളുപ്പമാണ്. സംവേദനം വെച്ചാൽ കണ്ടു, അതിനെ അറിഞ്ഞു, അതിനെ നമ്മൾ വർഗീകരിച്ചു, ക്ലാസിഫൈ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ കൺക്ലൂഷൻ എത്തി. ഇതാ ഉദ്ദേശിക്കണ്ടോ, അത്രേ ഉള്ളൂ സംഭവം. ഇവിടെ വളരെ എളുപ്പമാണ്, കണ്ടു, അറിഞ്ഞു, ക്ലാസിഫൈ ചെയ്തു, കൺക്ലൂഷനിലെത്തി, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഏതൊരു ആശയം രൂപീകരിക്കും ഇതുപോലുള്ള മാനസിക പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഉണ്ടായത്. ഏതൊരു ആശയം രൂപീകരിക്കും, നമുക്ക് ഏതൊരു ആശയം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലൊരു മാനസിക പ്രവർത്തനം, നമ്മൾ തന്നെ മനസ്സിലാക്കുക, അല്ല വേറെ സഹായം അല്ല കേട്ടോ. നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ തന്നെ മനസ്സിലാക്കി എടുക്കുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഏതൊരു ആശയം രൂപീകരിക്കുന്നത് ഇതുപോലെയുള്ള ഈ സംവേദനം, പ്രത്യക്ഷണം, കണ്ടു അല്ലെങ്കിൽ കേട്ടു, അതിനെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ നിഗമനത്തിലെത്തുക അല്ലെങ്കിൽ സാമാന്യവൽക്കരണം ചെയ്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം
ഏതൊരു ആശയം രൂപീകരിക്കും ഇതുപോലുള്ള മാനസിക പ്രവർത്തനത്തിന്റെ ഫലമായാണ് അല്ലെ. നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതല്ലേ നമ്മൾ തന്നെയാണ് കോൺസെപ്റ്റ് ഫോർമേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഹൈപ്പോതെസിസിൽ എത്തിച്ചേരുന്നത്, നമ്മൾ തന്നെ സോറി കൺക്ലൂഷൻ എത്തിച്ചേരുന്നത്. ഇനി എന്താണ് ഒരു ആശയം? നമ്മൾ ഇങ്ങനെ പറഞ്ഞു ആശയം രൂപീകരിക്കണം, ആശയം രൂപീകരിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കണം എന്താണ് ഒരു ആശയം? ആശയം എന്താന്ന് ചോദിക്കുക, ഒരു വസ്തു എന്താണ് എന്നുള്ള യഥാർത്ഥമായ ധാരണയാണ് ആശയം അഥവാ കോൺസെപ്റ്റ് എന്ന് പൊതുവെ പറയാം. ഇപ്പൊ നമ്മളൊരു പൂച്ചയെ കണ്ടാലും പൂച്ച എന്ന് പറയാൻ സാധിക്കണം, അല്ലെങ്കിൽ പട്ടി അല്ലെങ്കിൽ പൂച്ച എന്ന് പറയാൻ സാധിക്കണം. അതിനെയാണ് ആശയം എന്ന് പറയുന്നത്. എന്താണ് ഒരു വസ്തു എന്താണ് എന്നുള്ള യഥാർത്ഥമായ ധാരണ, ഒരു വസ്തു എന്താണെന്നുള്ള യഥാർത്ഥമായ ധാരണയ്ക്കാണ് ആശയം അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മനഃശാസ്ത്രത്തിൽ ഒരു വസ്തുവിനെ കുറിച്ചറിയാവുന്ന വസ്തുക്കളുടെ ആകെത്തുകയാണ് ആശയം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു വസ്തുവിനെ കുറിച്ചറിയാവുന്ന വസ്തുക്കളുടെ ആകെത്തുകയാണ് ആശയം എന്ന് പറയുന്നത്. ഇനി ആശയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സംഭവങ്ങളുടെയും വസ്തുക്കളുടെയും വ്യക്തികളുടെയും ലോകത്തിൽ നിന്നും പൊതുവായ സവിശേഷതകളുടെ ബന്ധങ്ങളും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആശയം എന്ന് ഹർമേഷൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഹർമേഷൻ എന്താണ് അഭിപ്രായപ്പെട്ടത്? ഒരു സംഭവങ്ങളുടെയും വസ്തുക്കളുടെയും വ്യക്തികളുടെയും ലോകത്തിൽ നിന്നും പൊതുവായ സവിശേഷതകളും ബന്ധങ്ങളും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആശയങ്ങൾ. നമ്മളിവിടെ കണ്ടില്ലേ, നമ്മൾ ഒരു കൂട്ടം മൃഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റിയെടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മള് സംഭവങ്ങളുടെയും വസ്തുക്കളുടെയും വ്യക്തികളുടെയും ലോകത്ത് നിന്നും പൊതുവായ സവിശേഷതകൾ കണ്ടെത്തി. പറക്കുന്നവ, എഴയുന്നവ, നിൽക്കുന്നവ, അല്ലെങ്കിൽ കരയിൽ വെള്ളം ജീവിക്കുന്നവ, അതുപോലെ തന്നെ നടക്കുന്നവ എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പൊ ആ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്തു, അവയുടെ പൊതുവായ സവിശേഷതകളും ബന്ധങ്ങളും വേർതിരിച്ചെടുത്തു അല്ലെ. അപ്പൊ ആ വേർതിരിച്ചെടുക്കുവാണെങ്കിൽ അതിന് നടക്കുന്ന പ്രക്രിയയാണ് ആശയം എന്ന് ആര് പറഞ്ഞു? ഹർമേഷൻ പറഞ്ഞു. കേട്ടോ, നമ്മൾ ആശയിച്ചേക്കെ. ഹർമേഷൻ പറഞ്ഞ എന്താണ്, നമ്മൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്ത് പൊതുവായ സവിശേഷതകൾ നോക്കി ലിസ്റ്റ് ചെയ്ത് മാറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുവാണെങ്കിൽ അതിനെയാണ് ആശയം എന്ന് പറയുന്നത്. ചുമ്മാ പറയുവാണെങ്കിൽ എന്താണ്, ഒരു വസ്തു എന്താണ് എന്നുള്ള യഥാർത്ഥമായ ധാരണയാണ് ആശയം. ചുമ്മാ പറയുവാണെങ്കിൽ അല്ല, മനഃശാസ്ത്രജ്ഞനോട് പറയുകയാണെങ്കിലോ ഒരു വസ്തുവിനെ കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകത്തുക എന്താ മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് ആശയം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തു എന്താണുള്ള യഥാർത്ഥമായ ധാരണ ആശയം. ഈ മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തുവിനെ കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകത്തുകയാണ് ആശയം. ഇനി ഹർമേഷൻ എന്താണ് പറഞ്ഞത്, സംഭവങ്ങളും വസ്തുക്കളും വ്യക്തികളുടെ ലോകത്തുനിന്ന് പൊതുവായ സവിശേഷതകളും ബന്ധങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് മാറ്റി അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആശയം. അല്ല, മൂന്ന് കാര്യങ്ങളോട് പഠിക്കാണ്ട്, മൂന്ന് കോൺസെപ്റ്റോട് പഠിക്കാണ്ട് ഈ ഒരു പാരഗ്രാഫിന്. അപ്പൊ മൂന്ന് കോൺസെപ്റ്റ് ഓർത്തു നോക്കുക. ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞ എന്താണ്, ഒന്നാമത്തത് ഹർമേഷൻ പറഞ്ഞ എന്താണ്, അതാണ് ഈ ഒരു ബോക്സിൽ പഠിക്കാനുള്ളത്, ഓർത്തു വെക്കുക. അടുത്തത് യുക്തി ചിന്ത റീസണിങ്. നമുക്ക് എല്ലാവർക്കും ഉള്ള സംഭവം, പുതിയ ടോപ്പിക് കേട്ടോ, യുക്തി ചിന്ത അഥവാ റീസണിങ്. ഇനി ഒരുപാട് യുക്തി ചിന്ത അല്ല മെറ്റാ തിങ്കിങ്, കോൺക്രീറ്റ് തിങ്കിങ് എന്ന ഒരുപാട് തിങ്കിങ് ഉണ്ട്, അതുപോലെ റീസണിങ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും റീസണിങ് സ്കിൽ ഉണ്ട് അല്ലെ. നമ്മൾ ഏതൊരു എക്സാമിനും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും പോലെ അവരെന്നാ റീസണിങ്ങിൽ നിന്ന് തന്നെ 30 മാർക്ക് അല്ലെ 15 മാർക്ക് വരും. ഇംഗ്ലീഷ് പി എസ് സി ആയിക്കോട്ടെ, നമ്മുടെ കാറ്റഡ് ആയിക്കോട്ടെ, ഇതിനെല്ലാം റീസണിങ് ഉണ്ട് അല്ലെ. നമ്മൾ സൈക്കോളജിക്ക് തന്നെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതായത് നമ്മളൊരു കാര്യത്തെ, നമ്മളൊരു ഇപ്പൊ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നോക്കാനുള്ള ഒരു റീസണിങ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ആ ചിന്തിക്കുന്ന രീതി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് വരുമോ നോക്കാനായിട്ടാണ് അവരെന്ത് കൊടുക്കുന്നത്, റീസണിങ് കൊടുക്കുന്നത്. അതാണ് മനസ്സിലായി. അപ്പൊ നമുക്ക് എല്ലാവർക്കും റീസണിങ് ഉണ്ട്, ഓരോ യുക്തി എന്താ എന്നാണ് ഒരാൾക്ക് പറഞ്ഞത്. റീസണിങ് അനുസരിച്ചാണ് നമ്മൾ ഒരു വ്യക്തിനെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പ്രശ്നമാണ്, നമ്മൾ അങ്ങനെ പരിഹരിക്കുക, നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഓരോരോ തലത്തിലായിരിക്കും. ആ എന്ത് ചിന്തയുടെ തലം അനുസരിച്ച് വേണം നമ്മൾ ചിന്തിച്ച് ഉത്തരവിടാൻ. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കുന്ന എന്തായിരിക്കും, ഒരേ രീതിക്ക് തന്നെയായിരിക്കും ചിന്തിക്കാൻ സാധ്യത. പക്ഷെ മനുഷ്യരുടെ ചിന്ത വെച്ചുകൊണ്ട് മേ ബി മാറി ചിന്തിക്കാം. അതാണ് യുക്തിന്റെ വേറൊരു പ്രത്യേകത. യുക്തിന്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റീസണിങ് അത് ഏറ്റവും വലുതാണ് മാത്സ് കേട്ടോ. ഗണിതം ഏറ്റവും വലിയൊരു റീസണിംഗ് ആണ്. റീസണിങ് കൂടുതലുള്ളവർ ഭയങ്കര ഗണിതത്തിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അതായത് ഈ ഇരുന്ന് കുട്ടിയിരുന്ന് കണ്ടുപിടിക്കും, നമുക്ക് ചിലരെ കാണാൻ സാധിക്കും ഇങ്ങനെ ടച്ചിൽ ഇരുന്ന് കണ്ടുപിടിക്കും. അപ്പൊ യുക്തിന്ന് വളരെ കൂടുതലുള്ള ആൾക്കാരാണിത്. അതായത് ഇങ്ങനെ ഇരുന്ന് ഈ റീസണിങ് സ്കില്ല് എപ്പോഴാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എപ്പോഴും നിങ്ങൾ പി എസ് സിയുടെ സിലബസ് എടുത്തു നോക്കി, ഏതൊരു എക്സാമിന് സിലബസ് എടുത്തു നോക്കിയാൽ അത് കാണും റീസണിങ് എന്ന് പറഞ്ഞാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റീസണിങ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണ്. അതിന്റെ താഴെ വരുന്നതാണ് നിങ്ങൾ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെ നേരിടുന്നു അല്ലെ, എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടാണ് അവര് റീസണിങ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് റീസണിങ്. ബുദ്ധിപരമായി വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിയന്ത്രം. എന്താ ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിയന്ത്രം. ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിനുള്ള പരിഹരണം നടത്താൻ യുക്തിയന്ത്രം ആവശ്യമായി വരുന്നു. മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു കഴിവാണ് യുക്തിയന്ത്രം അല്ലെ. നമ്മൾക്ക് മനുഷ്യന് മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ എന്ന് പറയും. മൃഗങ്ങൾക്ക് ഒന്നാക്കേണ്ട അല്ലെങ്കിൽ അവരൊക്കെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ചു തന്നെ. പക്ഷെ അതില്ലാത്തതാണ് നമ്മൾ പറയുന്നത്, മനുഷ്യന് മാത്രമാണ് ബുദ്ധിയുള്ളതെന്ന് പറയുന്നത്.
അപ്പൊ എന്താണ്, ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, യുക്തി എന്താണ് പറയുന്നത്. ഇവിടെ നോക്കി ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനുള്ള പരിഹരണം നടത്താൻ എന്ത് സംഭവിക്കുന്നു, യുക്തി എന്തിനു ആവശ്യമുള്ള, നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് നമ്മൾ അതിന് ഒരു സൊല്യൂഷനോട്ട് പെട്ടെന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പാർലമെന്റ് പോലുള്ള സാധനങ്ങൾ വെക്കുന്നത്. നമ്മളൊരു കാര്യം നമ്മൾ കേട്ടാല് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ റീസണിങ് നടത്തുന്നില്ല. നമ്മളൊരു പാർലമെന്റ് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് വെക്കുന്നത്. ഒരാളുടെ മനസ്സിലുള്ള മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എങ്ങനെ സഡൻ ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ റീസണിങ്ങിലോട്ട് അവർ എങ്ങനെ സൊല്യൂഷൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾക്ക് അതെല്ലാം റീസണിങ് എബിലിറ്റി നമുക്ക് വളർത്താനായിട്ടാണ് ഈ പാർലമെന്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബുദ്ധിപരമായ വളരെ ഉയർന്ന ഒരു പ്രക്രിയയാണ് കിട്ടിയെന്നാൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനുള്ള പരിഹരണം നടത്താനായിട്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കും. അതിന് പറയുന്ന പേരാണ് എന്ത്, യുക്തി ചിന്തനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കി ചില നിർവചനങ്ങൾ നോക്കി. ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്ന നിർവചനം എന്താണ്, രണ്ട് ഗേറ്റ്സ് പറഞ്ഞാണ്, ഭൂതകാല അനുഭവങ്ങളെ പ്രശ്ന പരിഹരണത്തിനായി പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവ് ചിന്തയാണ് യുക്തി ചിന്തനം. പുതിയ ഭൂതകാല അനുഭവങ്ങൾ, അതായത് ഭൂതകാല അനുഭവങ്ങളെ പ്രശ്ന പരിഹരണത്തിനായി പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവ് ചിന്തയാണ് യുക്തി ചിന്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷ്യത്തോട് കൂടിയുള്ള ഘട്ടം ഘട്ടമായ ചിന്തയാണ് ഇതിലെ യുക്തി ചിന്ത എന്ന് പറയുന്നത്. നമ്മളെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒറ്റയടിക്കുക, നമ്മൾ കാണിക്കാൻ പോകത്തില്ല. നമ്മൾ ലക്ഷ്യത്തോട് കൂടി ഒരു ലക്ഷ്യം നമുക്കാണ്, ഒരു എയിം നമുക്കാണ്, ആ എയിമിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഘട്ടം ഘട്ടമായിട്ടുള്ള ചിന്തയാണ് യുക്തി ചിന്ത എന്ന് ആരും അഭിപ്രായപ്പെട്ടു, ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇമ്പോർട്ടന്റ്, യുക്തി ചിന്തയുടെ സവിശേഷത പെടുന്ന ഏത് പെടാത്ത എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയ യുക്തി ചിന്തയുടെ സവിശേഷതകൾ ആലോചിച്ച് നോക്കണ്ടാണ്. യുക്തി ചിന്ത സവിശേഷതകളെ സംഭവങ്ങളുടെ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു സംഭവം സംഭവിച്ചാൽ അതിന് എന്താണ് കാരണം എന്ന് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കും. അപ്പൊ യുക്തി ചിന്ത എന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, ബുദ്ധിപരമായ വളരെ ഉയർന്നതാണ് യുക്തി ചിന്ത. അപ്പൊ നമ്മളൊരു കേസൊക്കെ ആണെങ്കിലും നമ്മൾ അന്വേഷിക്കും, കാണണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ട്, സംഭവങ്ങളുടെ കാരണത്തെ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇനിയും കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടാവും നമ്മുടെ യുക്തി ചിന്ത നടക്കണമെങ്കിൽ. പിന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള ഉപാധിയാണ്, ഒബ്വിയസ്ലി ഒരു നല്ല ഉപാധിയാണ് എന്ത്, പ്രശ്ന പ്രോബ്ലം സോൾവിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്ത്, യുക്തി ചിന്തനം എന്ന് പറയുന്നത്. ഉൾക്കാഴ്ചയ്ക്കുള്ള വിവരമായി വർത്തിക്കുന്നു. ഉൾക്കാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലോട്ട് നമ്മളൊരു മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്തില്ല, അതായത് നമ്മൾ മനസ്സിൽ കാണത്തില്ല, അങ്ങ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ഉൾക്കാഴ്ചയ്ക്കുള്ള വിവരമായി വർത്തിക്കുന്നു. വസ്തുക്കൾ ഗ്രഹിക്കുന്ന പ്രക്രിയയാണ് യുക്തി ചിന്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനിയുണ്ട്, പ്രതീകാത്മകമായ പ്രവർത്തനമാണ് ഭൂതകാല അനുഭവങ്ങളും അറിവിനും സ്വാധീനിക്കുന്നു. ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ബുദ്ധിയുമായി വളരെയേറെ ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ബുദ്ധിയുമായി വളരെ ബന്ധപ്പെട്ടാണ് യുക്തി ചിന്ത എന്ന് പറയുന്നത്. വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നതായിരിക്കത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, ഓരോരുത്തർ ചിന്തിക്കും വേറെ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് സൈഡും കിട്ടുന്നത്, നെഗറ്റീവ് സൈഡ് കിട്ടുന്നത്, എല്ലാവരും ഒരേ പോലെ ചിന്തിക്കുകയാണെങ്കിലോ എന്ന് തന്നെ. അപ്പം വ്യക്തി വ്യത്യാസം ഉണ്ടായിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാകുന്നത്, യുക്തി ചിന്ത ഉണ്ടാകുന്നത്. ഇനി അതൊരു മാനസിക പ്രക്രിയയാണ്, ഒരു മാനസിക അല്ലെ, മനസ്സിന്റെ ആശ്രയിച്ചുള്ള ഒരു പ്രക്രിയ കൂടിയാണ് നമ്മുടെ യുക്തി ചിന്ത പറയുന്നത്. ഇപ്പൊ മൈൻഡ് ഡൈവ് ആണെങ്കിൽ, ഡിസ്റ്റർബ് ആണെങ്കിൽ നമുക്ക് നേരെ പോയി ചിന്തിക്കാനോ അല്ലെങ്കിൽ നേരെ പോയി ഇടപെടാനോ ഒന്നും സാധിക്കാതെ വരും, കാരണം മാനസികമായി വളരെ ഉയർന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞു. ഇനി യുക്തി ചിന്ത ആഗമനപരമോ നിഗമനപരമോ ആയിരിക്കും. യുക്തി എന്ന് വെച്ചാൽ ആഗമനം, നമുക്കറിയാം ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് അറിയാം അല്ലെ, എന്താണ് എക്സാമ്പിൾ നിന്ന് പൊതുവത്തിലേക്കും പൊതുവത്തിൽ എക്സാമ്പിളിലേക്കും, അതാണ് ആഗമനപരവും നിഗമനം വ്യത്യാസം. ഇനിയും പരിവക്കനം, അനുഭവം, ദത്തങ്ങൾ, ബുദ്ധി, ശ്രദ്ധ, ഭാവന, അറിവ് എന്നിവയൊക്കെ യുക്തി ചിന്ത സാധിക്കുന്നു. പരിവക്കനം അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ എന്താണ് അനുഭവം, ദത്തങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധി, ശ്രദ്ധ, ഭാവന, അറിവ് ഇതൊക്കെ യുക്തി ചിന്ത നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, നമ്മൾ കുട്ടികളില് എന്ത് വളർത്തിക്കൊണ്ട് വരണം, യുക്തി ചിന്ത വളർത്തിക്കൊണ്ട് വരണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ യുക്തി ചിന്ത ഇമ്പോർട്ടന്റ് ആണ്. ബൗദ്ധികമായിട്ട് വളരെ ഉയർന്ന ഒരു പ്രക്രിയയാണ് യുക്തി ചിന്തനം, അത് ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന ഒരു പ്രക്രിയയാണ് യുക്തി ചിന്ത. അപ്പൊ യുക്തി ചിന്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിനുള്ള പരിഹരണം നടത്താനായിട്ട് നമ്മൾ എന്ത് എടുക്കുന്നു, യുക്തി ചിന്തം യുക്തി ചിന്തനം എടുക്കുന്നു. ഇനി അതിന്റെ സവിശേഷതകൾ ഓർത്ത് വരണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, യുക്തി ചിന്തയുടെ സവിശേഷത പെടാത്ത ഏത്, യുക്തി ചിന്ത എന്നാൽ എന്ത്, യുക്തിയെ പറ്റി ഗേറ്റ്സ് പറഞ്ഞത്, ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ് യുക്തി ചിന്തയുടെ. അപ്പൊ ഇതിനെ പറ്റി കാര്യങ്ങളൊക്കെ അഞ്ചാറ് പോയിന്റ്സ് ഓർത്ത് വെച്ച് നമുക്ക് ബാക്കി ഓർത്തിരിക്കുകയല്ലോ. അപ്പൊ ഇക്കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് ക്ലാസ് മുറിയിൽ കുട്ടികളുടെ യുക്തി ചിന്ത പ്രശ്നങ്ങൾ ടീച്ചർക്ക് എന്തെല്ലാം കഴിയുന്നത്, അത് വേണ്ട. ഓക്കെ, നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നേ, യുക്തി ചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ ടീച്ചർ എന്ന നിലയിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നത്, ടീച്ചർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ, കണ്ടോ, പ്രശ്നങ്ങൾ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കണം. നമ്മൾ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുട്ടിക്ക് മുമ്പിൽ ഇട്ട് കൊടുക്കണം, ആ പ്രശ്നത്തെ അവരെങ്ങനെ
സോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ തെല്ലിക്കാനല്ലോ പറഞ്ഞു കേട്ടോ, പ്രശ്നങ്ങളെ കുട്ടികളുടെ മുന്നിൽ അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കണം, അല്ലാതെ ഒരു തമ്മിൽ ഇന്നേ പറഞ്ഞവൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ കുട്ടികളുടെ ഇപ്പം അല്ലെങ്കിൽ ചിന്താശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാൻ നോക്കാനായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് പ്രശ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ അവൻ നിന്നെ പറ്റി കുശുമ്പ് പറഞ്ഞു എന്റെ ഒന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു ഒന്നും ഇതിന് പറഞ്ഞേക്കില്ല, അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രശ്ന അവബോധം ഉണ്ടാക്കാൻ സഹായിക്കണം, അല്ലെ പ്രശ്നത്തിന് അവബോധം ഉണ്ടാവണം അല്ലെ എന്നുള്ള ഉണ്ടാക്കാൻ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. താല്പര്യമുള്ള കാര്യവുമായി പ്രശ്നത്തെ ബന്ധപ്പെടുത്തണം, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കണം, അല്ലാതെ അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇന്ന് കുട്ടികളോട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ താല്പര്യമുള്ള കാര്യങ്ങളായിട്ട് വേണം എന്ത് ചെയ്യാൻ പ്രശ്നത്തെ ബന്ധപ്പെടുത്താനായിട്ട്. പിന്നെ പരികൽപ്പന, നിരീക്ഷണം, പരീക്ഷണം എന്നിവ അടിസ്ഥാനമാക്കാൻ സഹായിക്കണം. പ്രൊജക്ട് രീതി, സംവാദം, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കണം. എന്തിനാ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന പ്രൊജക്ട് രീതി, സംവാദം, സെമിനാർ, ഇതിനൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ സാമൂഹികമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, നമ്മൾ അതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വൈഗോസ്കി, ലൂ വൈഗോസ്കി, എസ്പിഡി ഇതൊക്കെ പഠിച്ചില്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞാണ് സമൂഹം, നമ്മൾ ഓരോന്നോരോന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഈ പോയി തന്നെ ഇല്ല. അപ്പൊ നമ്മൾ പഠിച്ചു പഠിച്ച് പഠിച്ചു വരികയാണ് ഇതെല്ലാം നമുക്ക് ഓർത്തോർത്തിരിക്കാൻ പറ്റും. അപ്പം കുറച്ച് രീതി സംവാദ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കണം. എന്തിനാണ്? നമ്മുടെ സമൂഹമായിട്ടൊക്കെ ഇടപെട്ട് കൊണ്ട് ചെയ്യുമ്പോൾ കുട്ടി എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ അവൻ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കും, എങ്ങനെ അവൻ കാര്യകാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നോക്കാനാണ് ഇത് ചെയ്യുന്നത്. അടുത്തത്, പരിസരത്തെ കുറിച്ച് പഠിക്കാൻ കുട്ടിക്ക് അവസരം നൽകണം. നമ്മൾ പരിസരത്തെ കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ കുട്ടിക്ക് അവസരം നൽകണം. അനുഭവങ്ങളെ ഒത്തിരിപ്പിക്കുകയും അറിവ് വളർത്തുകയും വേണം. അനുഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം, അതായത് ഉത്പീദിപ്പിക്കണം, അതായത് നമ്മളൊരു ബൂസ്റ്റ് ചെയ്യണം എന്ന് പറയില്ലേ, അതിനെ അറിവ് വളർത്തുകയും ചെയ്യണം. ആഗമന നിഗമന രീതികൾ പ്രശ്ന പരിഹാരത്തിനായി അവലംബിക്കാൻ സഹായിക്കണം അല്ലെ. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ അവലംബിക്കാനായിട്ട് സഹായിക്കണം. ഇതാണ് ടീച്ചർ എന്ന രീതിയിൽ ഞാനും നിങ്ങളും ഒക്കെ ക്ലാസ് റൂമിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. യുക്തിന്റെ പ്രോത്സാഹിപ്പിക്കാണ്ട് ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ യുക്തിന്റെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന കുട്ടി എങ്ങനെ അതിനെ നേരിടുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് യുക്തിയന്ത എന്ന് പറയുന്നത്. ഇത് നമ്മൾ എല്ലാ ക്ലാസ് റൂമിലും പ്രോത്സാഹിപ്പിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ് പ്രശ്ന പരിഹരണം? പ്രശ്ന പരിഹരണം അടുത്ത് വന്നുണ്ടോ? യുക്തി എന്താ കഴിഞ്ഞു, ചിന്തിച്ചു, ഇനി അതിനെ നമ്മൾ പ്രശ്നം പരിഹരിക്കണം കേട്ടോ. അങ്ങനെ ഓരോരോ ഇതിനെ കണ്ടിന്യൂഷൻ ആയി പോന്നെ, നമ്മൾ ചിന്തിച്ചു, ഇനി അതിനെ പരിഹരിക്കണം. നോക്കേ, ഓക്കെ, ഇത് വേണ്ട, ഇതൊരു ചെറിയൊരു ബോക്സിൽ മായയുടെ കാര്യം പറയുന്ന, ഓക്കെ, മായയുടെ സ്കൂളിലാണ് വരുന്നില്ലെന്ന് പറഞ്ഞു, ഇതാണ് ഇമ്പോർട്ടൻ്റ്. നോക്കേ, പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ, പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ്. പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ ഒരു അഞ്ചാറെണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം എന്താണ് പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ. ഒന്നാമത്തേത് പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ, ഒന്ന് ആദ്യം നമ്മൾ എന്ത് വേണം, പ്രശ്നം ഉണ്ടാവണം അല്ലെ, എന്തെങ്കിലും മാത്രമേ അതിനെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് ആറ് കാര്യങ്ങളുള്ളത്. അപ്പൊ പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്താണ്, പ്രശ്നം തിരിച്ചറിയണം, ഐഡന്റിഫൈങ് ദി പ്രോബ്ലംസ്. രണ്ടാമത്തേത് നമ്മൾ തന്നെ എടുക്കണം, ആ പ്രശ്നത്തെ നിർവചിക്കണം. മൂന്നാമത് നമ്മൾ തന്നെ എടുക്കണം, പരികൽപ്പന രൂപീകരിക്കണം. നാലാമത് പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യണം. അഞ്ചാമത്തേത് നിർവഹണം അല്ലെങ്കിൽ വിവരശേഖരണം നടത്തണം. ആറാമത്തേത് വിലയിരുത്തണം, അപകൽപ്പനം ചെയ്ത് നിഗമനത്തിൽ എത്തണം. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ്, നമുക്ക് ഓരോന്ന് ചോദിച്ചാൽ അല്ലെ. പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ ശരിയായ രീതിയിൽ എഴുതുക, ഇത് ശരിയായ ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്തിക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പ്രശ്നം എന്താണ് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ പ്രശ്നത്തെ നമ്മൾ നിർവചിക്കണം, നിർവചിച്ചാൽ നമ്മൾ പരികൽപ്പന രൂപീകരിക്കണം. ആ രൂപീകരിച്ച നമ്മൾ എന്ത് ചെയ്യണം, പരിഹാര മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാൻ കണ്ടെത്തണം. അതുപോലെ തന്നെ അതിന് നമ്മൾ നിർവഹിക്കണം അല്ലെങ്കിൽ വിവരശേഖരണം നടത്തണം അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ വിവരശേഖരണം നടത്തി, എന്നിട്ട് നമ്മൾ എന്നെ എടുക്കണം, അതിന് വിലയിരുത്തി നിഗമനത്തിൽ എത്തണം ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ നോക്കി, പ്രശ്നം തിരിച്ചറിയണം, എന്താണ് പ്രശ്നം എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രശ്നത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ പ്രശ്ന പരിഹരണം പരിഹാര മാർഗങ്ങൾ തുറക്കാൻ കുറിക്കാൻ കഴിയുള്ളൂ അല്ലെ. പ്രശ്നം എന്താണെന്ന് അറിയാതെ ചുമ്മാ കയറി ഇടപെടുന്നവരുണ്ട് അല്ലെ. പ്രശ്നം എന്താണെന്ന് പോലും അറിയാതെ നീ ചെയ്ത് തെറ്റ അല്ലെങ്കിൽ നീ ശരിയാന്ന് പറയുന്നവരുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഇടപെട്ടെങ്കിൽ മാത്രമേ ശരിയായ പരിഹാര മാർഗത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അവിടെ അവിടെ അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാസ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രശ്നം എന്താണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ പരിഹാര മാർഗങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ തുടക്കം കുറിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത നമ്മൾ പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്തു, പ്രശ്നത്തെ നമ്മൾ നിർവഹിക്കണം. എന്തൊക്കെ ആയിരിക്കും അതിനുള്ള പ്രശ്നത്തിനുള്ള കാരണങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഡിഫൈനിങ് ദി പ്രോബ്ലം, പ്രശ്നം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സൂക്ഷ്മതലത്തിൽ തൃപ്തിപ്പെടുത്തണം. അതിനെ സൂക്ഷ്മതലത്തിൽ നമ്മൾ തൃപ്തിപ്പെടുത്തണം. ഇങ്ങനെ ചെയ്യുന്നത് പ്രശ്ന പരിഹാരത്തെ കൃത്യതയിലേക്ക് നയിക്കും. സൂക്ഷ്മതലത്തിൽ കൃത്യപ്പെടുത്തനെ പ്രശ്നം നിർവഹിക്കൽ എന്ന് വിളിക്കാം. നമ്മളൊരു പ്രശ്നം മനസ്സിലാക്കിയതിനെ അതിനെ നമ്മൾ
സൂക്ഷ്മ രീതിയിൽ കൃത്യപ്പെടുത്തുക. അത് നമ്മൾ സൂക്ഷ്മ രീതി പഠിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ സോഴ്സിന്റെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് അവിടെ ഡിഫൈൻ ദി പ്രോബ്ലം. അടുത്ത എന്താണ്, പരികല്പന നമ്മൾ രൂപീകരിക്കണം. ഹൈപ്പോസിസ്, ഫോമിംഗ് അപ്പോ ഹൈപ്പോസിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഫോമിംഗ് അപ്പോ ഹൈപ്പോസിസ്, ആ ഹൈപ്പോസിസ് ഫോർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫോമിംഗ് അപ്പോ ഹൈപ്പോസിസ്, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. നിലവിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നത്തിന്റെ ചില പരിഹാരങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു തല്ലുണ്ടായാലും നമുക്ക് പറയാൻ സാധിക്കും, ഒരു പക്ഷെ അവർ തമ്മിലുള്ള വേറെ പല വിദ്വേഷം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനോ എന്നൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് തന്നെ രൂപീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഊഹിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള അടിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നത്തിന്റെ ചില പരിഹാരങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇതിന് യോജിച്ചവയെ പരികല്പനയെ പരിഗണിക്കാം. ഇത് പ്രശ്നം പരിഹരിക്കുന്ന ദിശാബോധം നൽകുകയും ചെയ്യും. ഇതിന്റെ കേസൊക്കെ പോലീസുകാർ സോൾവ് ചെയ്ത് നടത്തില്ലേ, അത് അവർ ശരിയായ രീതിയിൽ ഹൈപ്പോസിസ് ഫോം ചെയ്തോണ്ടാണ് അല്ലെ, ഇന്ന രീതിക്ക് പോയോണ്ടായിരിക്കും ആ ആള് അങ്ങനെയാണ് വധിച്ചത് അല്ലെങ്കിൽ കൊന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഹൈപ്പോസിസ് ഫോം ചെയ്തു, ആ ഹൈപ്പോസിന് പുറകെയുള്ള യാത്രയിലാണ് അവര് ഇത് കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുന്നത്. അതാണ് നമ്മൾ നിലവിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നത്തെ ചില പരിഹാരങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കും. അവർ ഊഹിച്ചെടുത്തു എന്തിനു എടുത്തു, ഇതിൽ ചോദിച്ചവേ ഊഹിച്ചെടുത്തവേ ചോദിച്ചവേ പരികല്പനയെ പരിഗണിച്ചു. പരിഗണനയെ കണ്ടിച്ച് കഴിയുമ്പോൾ പ്രശ്നപരിഗണനത്തിന്റെ ദിശാബോധം അല്ലെ, പ്രശ്നപരിഗണന മുന്നോട്ടുള്ള ദിശകൾ ദിശാബോധം എന്ത് നൽകും, നമ്മുടെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ദിശാബോധം നമുക്ക് നൽകി തരുന്നുണ്ട്. അടുത്തതാണ് പ്രശ്നപരിഗണന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇനി ഞാൻ എങ്ങനെ ആസൂത്രണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പരിഹരിക്കാമെന്ന് നമ്മൾ നോക്കുന്നത് ഫോർമേറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രശ്നപരിഗണനത്തിന് ഉചിതമായ ഏത് തന്ത്രങ്ങൾ രീതികൾ സ്വീകരിക്കണമെന്ന് തിട്ടപ്പെടുത്തണം, അല്ല ഏത് രീതി ആയിരിക്കണം പോകേണ്ടത്. ഇപ്പം അടി നടക്കുന്ന ഒരു ക്ലാസ് നമ്മൾ നമ്മളോട് ചെന്ന് അതിൻ്റെ കൂടെ ചേർന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ ചേർന്ന് നമ്മളോട് ചെന്ന് അവരെ കൂടുതൽ വഷളാക്കുക അല്ലെങ്കിൽ നമ്മൾ സമാധാനിപ്പിക്കുക. അപ്പൊ ഏത് രീതി സ്വീകരിക്കണം, ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടണം, ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കണം, വെറുക്കണമെങ്കിൽ വെറുക്കണം. അപ്പൊ ഏത് രീതി സ്വീകരിക്കണമെന്ന് നമ്മളെ ആശ്രയിച്ചിരിക്കണം. ഏത് രീതികൾ ഏത് പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് തിട്ടപ്പെടുത്തണം. ആ രീതി തിട്ടപ്പെടുത്തുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കണം, യുക്തിയെല്ലാം നടത്തണം. കൃത്യമായ രീതിശാസ്ത്രം മെഡറോളജി സ്വീകരിച്ചാൽ മാത്രമേ ശരിയായ പരിഹാര മാർഗങ്ങളിൽ കടന്നുപോയി നിഗമനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ അല്ലെ. ശരിയായ മാർഗം സ്വീകരിച്ചെങ്കിൽ മാത്രമേ കേട്ടോ, ശരിയായ പരിഹാര മാർഗങ്ങളിലൂടെ കടന്നുപോയി നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട കോളം മൊത്തം കുളമായിട്ട് തിരിച്ചേറിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയായ ഒരു പ്രശ്നത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ സ്റ്റഡി നടത്തി ഇറങ്ങിയിരിക്കണം എന്നുള്ളത്. പ്രശ്ന പരിഹാരം നമുക്ക് ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, കൃത്യമായ രീതിശാസ്ത്രം വേണം, അതുപോലെ തന്നെ ഏത് രീതികൾ ഏത് തന്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് നോക്കണം. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ്, കൃത്യമായ രീതിശാസ്ത്രം അല്ലെങ്കിൽ ഏത് രീതികൾ ഏത് തന്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മൾ തിട്ടപ്പെടുത്തണം. ഇനിയും തിട്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം, നിർവഹിക്കണം അല്ലെങ്കിൽ വിവരശേഖരണം നടത്തണം. നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ച് നമ്മൾ എന്തെടുക്കണം, നമ്മൾ വിവരശേഖരണം നടത്താൻ പോവാണ്. നോക്കിയ വിവരശേഖരണത്തിൽ എന്താണ്, ആസൂത്രണം ചെയ്ത പ്രശ്ന പരിഗണന തന്ത്രങ്ങൾ കൃത്യതയോടെ നടപ്പാക്കലാണ് ഇവിടെ ചെയ്യുന്നത്. കേവല അന്വേഷണമാണെങ്കിൽ വിവരശേഖരണം ഡേറ്റ കളക്ഷൻ ഈ ഘട്ടത്തിൽ നടത്തുക. ഡേറ്റ കളക്ഷൻ പലയിടത്തു നിന്നുള്ള ഡേറ്റ കളക്ഷൻസ് നമ്മൾ നടത്തുന്ന ഇവിടുന്നാണ് ഈ നിർവഹണം അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അല്ല കാടി കയറി അങ്ങോട്ട് പോയി കയറി ചെയ്യുക ചെയ്യുന്നത് മനസ്സിലായത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിലയിരുത്തൽ അല്ലെങ്കിൽ അപകർഷണ നിഗമനം, ഇത് ഒറ്റ സ്റ്റെപ്പ് വരുന്നതാണ്. അപകട നിഗമനം വിലയിരുത്തൽ നോക്കി, നിർവഹണ പ്രക്രിയ ഫലപ്രദമായി വിലയിരുത്തിയാണ് ഈ ഘട്ടം. നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ അസസ് ചെയ്യുകയാണ് ഇവിടെ. പ്രവർത്തന പദ്ധതി നടപ്പിലാക്കുമ്പോൾ വിജയകരമായിരുന്നോ പരാജിതമായിരുന്നോ, നിർവഹണം എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് വിലയിരുത്തൽ വരുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങൾ, നമ്മൾ വ്യക്തിഗതമായി ചിന്തിച്ചു വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം നിർവഹിച്ചത് ഒക്കെ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നൊക്കെ നമ്മൾ എന്ത് റിസൾട്ട് അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ്. അന്വേഷണ രൂപീകരണത്തിലുള്ള പ്രക്രിയയിൽ ശേഖരിച്ച വിവരങ്ങൾ അപകരിച്ച് നിഗമനങ്ങൾ കണ്ടെത്തുമ്പോൾ നിഗമനങ്ങൾ കണ്ടെത്തുക രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടെത്തിയ കാര്യങ്ങൾ അത്ര നമ്മൾ അസസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഫലപ്രദമായിരുന്നോ അല്ലെങ്കിൽ വിജയിച്ചോ അല്ലെങ്കിൽ പരാജയമായിരുന്നോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ അതിന്റെ അപകീർത്തനം ചെയ്ത് നിഗമനത്തിലോട്ട് എത്തിച്ചേരുന്നതാണ് അതിന്റെ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ഓർത്തെടുക്കുക, പ്രശ്ന പരിഹരണ തന്ത്രമുള്ള 5-6 സ്റ്റെപ്പുകൾ ഏതൊക്കെയായിരുന്നു, പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു, ആ പ്രശ്നത്തെ നമ്മൾ നിർവഹിച്ചു, അതിന് നമ്മൾ പരികല്പന രൂപീകരിച്ചു, അതിന് നമ്മൾ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു, അതിനെ നമ്മൾ നിർവഹിച്ചു, വിവരശേഖരണം നടത്തി, കഴിഞ്ഞിട്ട് വിലയിരുത്തി, അപകീർത്തിച്ച് നിഗമനത്തിൽ എത്തിച്ചേർന്നുണ്ടോ, അത്രയാണ് ഓർത്തു വെക്കുക. ഇതിപ്പോ തന്നെ കാണാൻ പഠിക്കണം, ഇത് വളരെ എളുപ്പമാണ് അല്ലെ. പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു, പ്രശ്നം നമ്മൾ നിർവഹിച്ചു, അതുപോലെ തന്നെ പരികല്പന നമ്മൾ രൂപീകരിച്ചു, ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ പരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർവഹിച്ചു, നിർവഹിച്ചു കഴിഞ്ഞിട്ട് വിവരശേഖരണം നടത്താൻ വിട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നെടുക്കണം വിലയിരുത്തണം, എന്നിട്ട് അപകീർത്തിച്ച് നിഗമനത്തിലെത്തണം. വളരെ എളുപ്പം അല്ലെ, ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് 6 എണ്ണം ആണ് ഇപ്പൊ പറഞ്ഞത്.
ഇനി പ്രശ്നപരിഹരണ ഘട്ടങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാം പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ. പ്രശ്നപരിഹരണ ഘട്ടങ്ങൾ കഴിഞ്ഞു, അടുത്താണ് പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ. എല്ലാം പ്രശ്നം പ്രശ്നം തുടങ്ങുന്നുണ്ട്, ആകെ മൊത്തത്തിൽ നമുക്ക് പ്രശ്നമായത് കൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. മുമ്പേ പഠിച്ചത് പ്രശ്നപരിഹരണ ഘട്ടങ്ങൾ, ഇനിയും പഠിക്കുന്നത് പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ. നമ്മൾ പറഞ്ഞു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ നോക്കും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് അല്ലെ. നോക്കേ, പ്രശ്നപരിഹരണത്തിന്റെ ഭാഗമായി വിവിധ പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. നമ്മൾ പഠിച്ച ഒരു കാര്യങ്ങളൊക്കെയാണ് എന്താണ്? കേസ് സ്റ്റഡി, ക്രിയാ ഗവേഷണം, അഭിമുഖം, സാമൂഹിക രീതി. സാമൂഹിക രീതി എന്താ? സോഷ്യോമെട്രി കേട്ടോ, നമ്മുടെ ഗ്യാങ് ഐസൊലേറ്റഡ് ഓർമ്മ പഠിച്ചില്ല, അതാണ് സാമൂഹിക നീതി. ആരാണ് കണ്ടുപിടിച്ചത്? ജയൽ മോർഗൻ കണ്ടുപിടിച്ച സാമൂഹിക രീതിയാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. തുടങ്ങിയ ഗവേഷണ രൂപങ്ങളും സെമിനാർ, സംവാദം, പാനൽ ചർച്ച, സിമ്പോസിയം തുടങ്ങിയ ചർച്ചാ രൂപങ്ങളും പ്രശ്നപരിഹരണത്തിന് സാധാരണ ഉപയോഗിച്ചൊരു തന്ത്രങ്ങളാണ് അല്ലെ. ഇതൊക്കെയാണ് കേസ് സ്റ്റഡി നടത്താം. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കേസ് സ്റ്റഡി നടത്താം, അല്ലെങ്കിൽ ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച് കണ്ടുപിടിക്കാം. ആക്ഷൻ റിസർച്ച് കണ്ടുപിടിച്ച ആരായിരുന്നു? സ്റ്റീഫൻ അങ്കോറി അല്ലെ. ആ സ്റ്റീഫൻ അങ്കോറി കണ്ടുപിടിച്ച ആക്ഷൻ റിസർച്ച്. അഭിമുഖം, അഭിമുഖം രണ്ടു തരത്തിലുണ്ട്, എന്താണ്? ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആളുടെ അതുപോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യം നമ്മൾ ഓർത്തോർത്ത് പോകണം. അതാണ് നമ്മൾ ഇതിന്റെ ഗുണം, അതാണ് എന്താണ് ഈ കാര്യങ്ങളെ ഓർത്തോർത്ത് പോകുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. സാമൂഹ്യ രീതി എന്ന് വെച്ചാൽ സോഷ്യോമെട്രിക്, സോഷ്യോമെട്രിക് അല്ലെങ്കിൽ ജയൽ മോറി. അതിനകത്ത് നാലഞ്ച് കാര്യങ്ങളുണ്ട്, ഐസൊലേറ്റഡ് പേഴ്സൺ, ക്ലിക്ക്, ഗാങ്, പിന്നെ ടിൻസ്, ഇതെല്ലാം ഓർക്കാം. അപ്പം അതൊക്കെ എന്താന്ന് ഓർത്തോർത്ത് പെട്ടെന്ന് എടുക്കാം. പിന്നെ തുടങ്ങിയ ഗവേഷണ ഉപാധികൾ, ഇതൊക്കെ നമ്മൾ ഗവേഷണം ചെയ്തത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഉപാധികൾ. സെമിനാർ, സംവാദം, പാനൽ ചർച്ച പോലുള്ള എന്താണ് സിമ്പോസിയം തുടങ്ങിയ ചർച്ചാരൂപങ്ങളും, ചർച്ചാരൂപങ്ങളൊക്കെ എന്ത് സാധാരണ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഇനി ഈ തന്ത്രങ്ങൾ അവലംബിച്ച് പഠനം നടത്തുമ്പോൾ സമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, ഇതൊക്കെ S2 ശരിക്കും പഠിക്കാനുള്ള സമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, ഉൾക്കാഴ്ച പഠനം, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക് തുടങ്ങിയ സാധ്യതകളോടെ കടന്നു പോകും. ഇതൊക്കെ S2 S2 നമ്മൾക്ക് അത്രയും പഠിപ്പിച്ചിട്ടുണ്ട്. സമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, ഉൾക്കാഴ്ച പഠനം, ഇതൊക്കെ സമപരാജയ രീതിയൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇവിടെ പാവലോ ഒക്കെ കൊണ്ടുവന്ന സംഭവമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. S2 സമയം ഉണ്ടെങ്കിൽ എടുക്കാം. അവരാം എടുത്തിട്ടുണ്ടോ? അത് അല്ലേ, എടുത്തിട്ടില്ലേ? അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ തന്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, ഉൾക്കാഴ്ച പഠനം, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക് തുടങ്ങിയ സാധ്യതകളും കടന്നു പോകും. പ്രശ്ന പരിഹരണത്തിന് വേണ്ടി അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങളെ ആണ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. ഗണിതത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇന്ന കാര്യം ചെയ്യണം എന്ന രീതിയിൽ ശൃംഖലനം ചെയ്തു പോകുന്ന കൃത്യമായ സ്റ്റെപ്പുകൾ അവലംബിക്കാറുണ്ട്. പ്രസ്തുത ക്രിയാമാർഗം അൽഗോരിതമാണെന്ന് പറയാം. ക്രിയാമാർഗം ശരിയായ കൃത്യതയാർന്ന ഉത്തരം ലഭിക്കുമെന്ന് വെച്ചപ്പോൾ നമുക്ക് അൽഗോരിതം എന്നറിയില്ലേ. അതായത് നമ്മൾ ഈ ഗണിതത്തിലൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യില്ലേ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ അതിന് ഗിവൺ തന്നൊക്കെ തന്നിട്ടുണ്ട്. നേരെ നമ്മൾ എന്നെ എടുക്കുക, നമ്മൾ റെഡി റെഡി ചെയ്ത് നമ്മൾ അതിന്റെ പ്രശ്നത്തിലുള്ള പരിഹരണത്തിലുള്ള സ്റ്റെപ്പ് അല്ല ആലോചിക്കും അല്ലെ. തിങ്ക് ചെയ്യും, തിങ്ക് ചെയ്ത് നമ്മൾ ആലോചിക്കും അവിടെ എന്താണ് പ്രശ്നം, മൈനസ് ആണ്, ഇൻറ്റു ആണ്, മോട്ടിവേഷൻ ആണ്, ഡിവിഷൻ ആണ്, ഏതാ കൊടുക്കണം നമ്മൾ ആലോചിക്കും. ആലോചിച്ചിട്ട് നമ്മളത് ഫുഡ് ഫോർത്ത് ചെയ്യും, ഫുഡ് ഫോർത്ത് ചെയ്യാൻ നമുക്ക് റിസൾട്ട് കിട്ടും. അതാണ് അൽഗോരിതം. ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പിനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പം അതാണ് അൽഗോരിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പം അവിടെ നമ്മൾ ചെയ്ത ക്രിയാമാർഗം സ്റ്റെപ്പുകൾ ശരിയായാൽ കൃത്യതയാർന്ന ഉത്തരം ലഭിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, തെറ്റിപ്പോ. അതാണ് ഉദ്ദേശിക്കുന്നത്. പല രീതികൾ അവലംബിച്ച് നോക്കി തെറ്റി വരുന്നവയെ ഒഴിവാക്കി ശരി തന്നെ സ്വീകരിക്കാൻ നടപടിക്കാണ് സ്വയംപര്യായ രീതിയിൽ അവലംബിക്കുന്നത്. ഇത് പല തന്ത്രങ്ങളിലൂടെ കടന്നു വരുന്നവരാണ്. നമ്മള് പ്രശ്നപീഡനത്തിലേർപ്പെട്ട പൂച്ച എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ S2 നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ അതിനകത്ത് സമപരാജയ രീതിയാണ് നമ്മുടെ പൂച്ച നോക്കുന്നത്. അപ്പൊ അത് കുറെ കാര്യം കിടന്ന് ട്രൈ ചെയ്തിട്ടാണ് ഇതിന് മനസ്സിലായത് എന്ത് അവിടെ ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് തട്ടിയത് ഇറങ്ങി വിടാണ്. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രശ്നപീഡനത്തിലെ പൂച്ച എന്ന് പറഞ്ഞൊരു ഹെഡിംഗ് ആയിട്ട് നമുക്ക് S3 പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിലാണ് പറയുന്നത് പല രീതികൾ അവലംബിച്ച് നോക്കി തെറ്റായി വരുന്നവ ഒഴിവാക്കി ശരിയായതിനെ സ്വീകരിക്കുന്ന നടപടിക്രമമാണ് സമപരാജയ. ശ്രമിച്ചു, പരാജയപ്പെട്ടു, ശ്രമിച്ചു, പരാജയപ്പെട്ടു. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇംഗ്ലീഷ് പറയും. ശ്രമിച്ചു, പരാജയപ്പെട്ടു, ശ്രമിച്ചു, പരാജയപ്പെട്ടു. പക്ഷെ ഒരു നാൾ നമ്മൾ തന്നെ അടുക്കും, ശ്രമിച്ചു വിജയത്തിലെത്തും. അതാണ് ഉദ്ദേശിക്കുന്നുണ്ടോ? ശ്രമപരാജയം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ നോക്കി. ഇത് പല തന്ത്രങ്ങളിലൂടെ കടന്നു വരികയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ അന്തർദൃഷ്ടിയിലൂടെ ഉള്ള പഠനം അഥവാ പ്രശ്ന പരിഹരണം നടത്താറുണ്ടെന്ന് ഗസ്റ്റാൾട്ട് മനസ്സിലാക്കി മുന്നോട്ട് വെക്കുന്നത്. ഗസ്റ്റാൾട്ട് മനസ്സിലാക്കി മുന്നോട്ട് വെച്ചാണ് അന്തർദൃഷ്ടി പഠനം അഥവാ ഉൾക്കാഴ്ച പഠനം. ഇതൊക്കെ ആരാണ് ഗസ്റ്റാൾട്ട് മുന്നോട്ട്? ഇതൊക്കെ സ്റ്റുഡിയോ ടോപ്പിക് കേട്ടോ. ശ്രമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, ഇത് പഠനപ്പെടുത്തണം. ശ്രമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക് എന്നിവ പ്രധാനപ്പെട്ട പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ ആയിട്ട് ഉൾക്കൊള്ളുന്നു. ഇതാണ് ശ്രമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക് എന്നിവയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്ന പരിഹരണ തന്ത്രങ്ങളായിട്ട് ഉൾപ്പെടുന്നു. ഓക്കെ, നമുക്കൊന്ന് റീകണക്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചത്, എന്തൊക്കെയാ പഠിച്ചത് നിർത്തുവാണ്, എന്തൊക്കെയാ പഠിച്ചത്, ഇനി ഇതൊക്കെ എന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.
ഇവിടെ നാളെ വൈകുന്നേരം സമയം കിട്ടുമെന്ന് എടുക്കാം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയത് എന്താണ്? നമ്മൾ തുടങ്ങിയത് നമ്മുടെ സെൻസേഷൻ അല്ലെ, സംവേദന അല്ലെങ്കിൽ പ്രത്യക്ഷണം. സംവേദന എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങളുടെ അറിവ് മൂലം നമ്മളുണ്ടാക്കുന്ന ഒരു അറിവാണ് സംവേദന എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷൻ എന്താണ്? ആ ജ്ഞാനേന്ദ്രിയങ്ങളോട് കിട്ടിയ കാര്യത്തെ നമ്മൾ എന്താണ് ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു അർത്ഥം അതിന് കൈവരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രത്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബന്ധാവ് പഠിച്ചെന്താണ്? അതിന് പഠിച്ചാണ് ആശയരൂപീകരണം. ആശയരൂപീകരണ ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു? സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഇതാണ് നമ്മൾ പഠിച്ചത്. അത് എങ്ങനെ നമ്മൾ ഓർത്തോർന്നിരിക്കണം എല്ലാ കാര്യങ്ങളും. ഇനിയും നമ്മൾ ആയി കഴിഞ്ഞ് പഠിച്ചെന്താണ്? ആശയം എന്താന്ന് പഠിച്ചു അല്ലെ, കോൺസെപ്റ്റ് എന്താന്ന് പഠിച്ചു. കോൺസെപ്റ്റ് നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് നോർമലി നമ്മൾ ആശയം എന്ന് പറയുന്നത്? ഒരു വസ്തു എന്നുള്ള യാഥാർത്ഥ്യമായ ധാരണയാണ് ആശയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ലേ? അത് തന്നെ. അടുത്തെന്താണ് പറയുന്നത്? മനഃശാസ്ത്രപരമായിട്ട് തന്നെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ഒരു വസ്തുവിനെ കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകെത്തുക എന്നാ പറഞ്ഞത് മനഃശാസ്ത്രപരമായിട്ട്. ഇനി അതിനകത്ത് വേറൊരാൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ആരാണ്? കർമ്മേശ്വർ ഒരു കാര്യം പറയാം. എന്തായിരുന്നു? നമ്മുടെ ഓരോരോ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പൊതുവായ സവിശേഷതകൾ കണ്ടെത്തി മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കർമ്മേഷൻ എന്ന് ആശയം എന്ന് പറയുന്നത് കർമ്മേഷൻ അവകാശപ്പെട്ടു. നമ്മൾ അത് കഴിഞ്ഞ് പഠിച്ചതാണ് എന്ത്? യുക്തി എന്താ, റീസണിങ് എന്താ, അത് പഠിച്ചത്. യുക്തി എന്തായിരുന്നു? ബുദ്ധിപരമായിട്ട് വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് യുക്തി എന്താ അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്നത്. റീസണിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ എത്തിച്ചേരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇനി യുക്തി എന്തേ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ യുക്തി എന്താണ് സവിശേഷത എന്താ പഠിച്ചില്ലേ? യുക്തി എന്താ സവിശേഷത എന്തൊക്കെയായിരുന്നു? സംഭവങ്ങൾ നമ്മൾ കണ്ടെത്തി, കൃത്യമായ ലക്ഷ്യം ഉണ്ടാക്കി, പ്രശ്നം വരുന്നതിനുള്ള ഉപാധിയാക്കി കണ്ടെത്തി, പിന്നെ ഉൾക്കാഴ്ച ഉൾക്കാഴ്ചകൾ ദൂരമായി വർദ്ധിക്കുന്നു, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് യുക്തി എന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പ്രശ്നങ്ങളെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ പ്രശ്നങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. പ്രശ്നങ്ങളെ നമ്മൾ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കണം, പിന്നെ ആ പ്രശ്നത്തെ അവരെങ്ങനെ പരിഹരിക്കുന്നു എന്ന് നമ്മൾ പ്രശ്നാവബോധം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം, പിന്നെ പരിഗണന, നിരീക്ഷണ, പരീക്ഷണം എന്നിവ അടിസ്ഥാനമാക്കാൻ സഹായിക്കണം, പ്രൊജക്ട് രീതി സംവാദ സെമിനാർ എന്നിവ ഉൾപ്പെടുത്തണം, പിന്നെ പരിസരത്തെ കുറിച്ച് ലേണിംഗ് ഓഫ് എൻവയോൺമെന്റിനെ പറ്റി പഠിക്കാനായിട്ട് കുട്ടിക്ക് അവസരം നൽകണം, അനുഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അറിവ് ഉറപ്പിക്കുകയും ചെയ്യണം. അവരൊരു കാര്യം ചെയ്യുമ്പോൾ അവർ ഓഫീസിലെ അവരുടെ അറിവ് ഉറപ്പിക്കുന്നതായിരിക്കണം അത്. പിന്നെ നമ്മൾ ഇൻഡക്റ്റീവ് ഡയറക്റ്റീവ് മെത്തേഡ് നമ്മൾ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പിന്നെ പഠിച്ച കാര്യമാണ് എന്ത്? പ്രശ്ന പരിഹരണം, പ്രോബ്ലം സോൾവിങ്. നമ്മൾ യുക്തി എന്തെന്ന് ആ യുക്തി എന്ത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പ്രശ്നത്തെ നമ്മൾ പ്രശ്ന പരിഹരണം, അതായത് എങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കണ്ടെത്തുവാണ്. അപ്പൊ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മൾ ആറ് ഘട്ടത്തിലൂടെ കടന്നു. ഏതൊക്കെയാണ് പ്രശ്ന പരിഹരിക്കുന്ന ഘട്ടങ്ങൾ? ആ പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു, പ്രശ്നത്തെ നമ്മൾ നിർവഹിച്ചു, അതുപോലെ തന്നെ പരികല്പന നമ്മൾ രൂപീകരിച്ചു, അതുപോലെ തന്നെ പ്രശ്ന പരിഹരണം നമ്മൾ ആസൂത്രണം ചെയ്തു, അതുപോലെ തന്നെ നിർവഹണം ചെയ്ത് നടത്തി, അതിന് വിവരശേഖരണം നടത്തി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനടുത്ത് പോകും വിലയിരുത്തൽ നടത്തി, അപഗ്രഥിച്ച് നിഗമനത്തിൽ എത്തിച്ചു. ഇതാണ് നമ്മൾ അവിടെ ചെയ്തത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പഠിച്ചൊരു കാര്യമാണ് എന്താ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ. ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മൾ പഠിച്ചാണ് പ്രശ്നങ്ങളുടെ തന്ത്രങ്ങൾ. നമ്മൾ രണ്ട് കാര്യമായിട്ട് പറയുന്നത് ഗവേഷണ രൂപം കൊണ്ട് ചർച്ചാ രൂപമാണ്. ഗവേഷണ രൂപമാണെങ്കിൽ അതൊക്കെ വരും കേസ് സ്റ്റഡി, ക്രിയ ഗവേഷണം, സാമൂഹ്യ രീതി, അഭിമുഖം. ഇതൊക്കെയാണ് നമ്മൾ ഗവേഷണമായിട്ട് ഗവേഷണ റിസർച്ചുമായിട്ട് മുൻഡായിട്ട് നമ്മൾ ചെയ്തത്. ഇനി ചർച്ചാ രൂപമാണെങ്കിലോ സെമിനാർ, സംവാദം, പാനൽ ചർച്ച, സിമ്പോസിയം, ഇതൊക്കെയാണ് നമ്മൾ ചർച്ചാ രൂപത്തിൽ ചെയ്യുന്നത്. ഇനി പ്രശ്ന പരിഹരണ രീതികൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പ്രശ്നം സോറി പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ ഏതൊക്കെ? ഓക്കെ, ശ്രമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്, കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിലും